തേൽവാതക പൈപ്പ്ലൈൻ പദ്ധതിക്കെതിരെ ജനകീയ സമരസമിതി നിരാഹാര സമരത്തിന് മുൻകൂട്ടി അറിയിക്കാതെ ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ജനകീയ പ്രതിഷേധമാണ് ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില രാഷ്ട്രീയ സംഘടനകൾ പദ്ധതി എതിർത്തിരുന്നെങ്കിൽ ഇപ്പോൾ ജനകീയ പ്രക്ഷോഭം ശക്തമാണ്. കേരളത്തിലൂടെ പൈപ്പ്ലൈൻ കടന്നുപോകുന്ന 503 കിലോമീറ്റർ ദൂരത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു മേഖലയും തൃശൂരിലെ കോൾനിലങ്ങളും ഒഴികെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജനവാസ മേഖലയാണെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ജനവാസ മേഖലയിൽ പൈപ്പ്ലൈൻ സ്ഥാപിക്കരുതെന്ന 1962 പെട്രോളിയം ആൻഡ് മിനറൽസ് പൈപ്പ്ലൈൻ ആക്ടിന് വിരുദ്ധമാണ് ഈ നടപടിയെന്നും സമരസമിതി പറയുന്നു. മുൻകൂട്ടി അറിയിപ്പൊന്നും നൽകാതെ ജനവാസ മേഖലയിൽ നിന്ന് പോലീസ് ആളുകളെ ബലം പ്രയോഗിച്ചൊഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. PMB ആക്ടിൽ വളരെ വ്യക്തമായും കടന്നുപോകാൻ പാടില്ല, അതായത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് കടന്നുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗെയിൽ പൈപ്പ്ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അമ്പലങ്ങൾ, വീടുകൾ, പള്ളികൾ, സ്കൂളുകൾ തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങൾ പൊളിച്ചുകൊണ്ടാണ് വാതക പൈപ്പ്ലൈൻ കടന്നുപോകുന്നത്. തിങ്കളാഴ്ച മുതൽ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങാനാണ് തീരുമാനം. അതേസമയം ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.